1885 December 28 ബോംബെയിലെ ഗോകുൽദാൽ തേജ്പാൽ സംസ്കൃത കോളേജിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം ചേർന്നു. അധ്യക്ഷൻ വോമേഷ് ചന്ദ്ര ബാനർജി. ഇന്ത്യയിലെ ദേശീയ സ്വഭാവമുള്ള ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണമായിരുന്നു അത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആയിരത്തി 1884 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ യൂണിയനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സായി മാറിയത്. ആദ്യ സമ്മേളനം പൂനെയിൽ ചേരാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും അവിടെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിനാൽ ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം വൈസ്രോയി ഡഫറിൽ പ്രഭുവിൻ്റെ അനുമതിയോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. INC ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഹ്യൂം. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സംഘടന പിന്നീട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ നേതൃസ്ഥാനത്തെത്തി. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ കാരണങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. ബ്രിട്ടീഷ് കൊളോണിസ്റ്റുകൾക്കെതിരായ വികാരം വഴിതിരിച്ചു വിടാനുള്ള സ്വാഭാവിക പഴുതായിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസ്. ഇന്ത്യക്കാരുടെ സ്വന്തമായൊരു സംഘടന വൈദേശികാധിപത്യത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് ബ്രിട്ടീഷുകാരും വിലയിരുത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെ നേതൃത്വം നൽകിയത് ഈ പശ്ചാത്തലത്തിലാണ്. എന്നാൽ കാലക്രമേണ നാനാവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിൽ ചേർത്ത് നിർത്താൻ കോൺഗ്രസിനായി. ദേശീയതയും ദേശീയ വികാരവും തുടക്കം മുതൽ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ആദ്യ വർഷങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ സംവാദങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു കോൺഗ്രസ് സമ്മേളനങ്ങൾ. പിന്നീടതിന് കൂടുതൽ രാഷ്ട്രീയ സ്വഭാവം കൈവന്നു. അപ്പോഴും വിദേശാധിപത്യത്തെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. വൈദേശികാധിപത്യത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിരന്തര ആശയക്കുഴപ്പങ്ങളുണ്ടായി. മിതവാദികളുടെ നേതൃത്വത്തിൽ നിന്ന് തീവ്രവാദികളുടെ നേതൃത്വത്തിലേക്ക് എത്തിയതോടെയാണ് കൂടുതൽ ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളിലേക്ക് കോൺഗ്രസ് മാറുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരങ്ങൾക്ക് വേറിട്ട മുഖം നൽകി. ഇത് കോൺഗ്രസിൻ്റെ ബഹുജന അടിത്തറ വിപുലീകരിച്ചു. വിവിധ നാട്ടുരാജ്യങ്ങളിലായി വിഭജിക്കപ്പെട്ടിരുന്ന രാജ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരത്തെ ആകെ സ്വാംശീകരിക്കുന്നതിനും വിവിധ ചിന്താധാരകളെ ഏകോപിപ്പിക്കുന്നതിനും സാധിച്ചു എന്നതാണ് കോൺഗ്രസിൻ്റെ വിജയം. സോഷ്യലിസ്റ്റ് ആശയധാരയടക്കം ഇതിൽപ്പെടും. സോഷ്യലിസ്റ്റ് വീക്ഷണകോണുള്ളവർ കോൺഗ്രസിനകത്ത് തന്നെ പ്രത്യേക വിഭാഗമായി പ്രവർത്തിച്ചു. ഈ സ്വാധീനത്തിലാണ് പുത്രികാരാജ്യ പദവിയിൽ തൃപ്തരായിരുന്ന കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന ആവശ്യത്തിലേക്ക് മാറി ചിന്തിക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, മോത്തിലാൽ നെഹ്റു, അബ്ദുൽ കലാം ആസാദ്, ഗാന്ധിജി, സരോജിനി നായിഡു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, JB കൃപലാനി തുടങ്ങിയ പ്രമുഖർ കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തി. ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയതോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നുവെന്നതിൻ്റെ ക്രെഡിറ്റും കോൺഗ്രസ് ഏറ്റെടുത്തു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നും സ്വതന്ത്ര ഇന്ത്യയിൽ അത് തുടരേണ്ടതില്ലെന്നുമുള്ള വാദങ്ങളെ തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി 1970കളുടെ അവസാനം വരെ തുടർന്നു. പിന്നീട് സംഘടനാപരമായും ആശയപരമായും ദുർബലമായ അവസ്ഥയിലെത്തി പാർട്ടി. അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തുമ്പോഴാണ് ഈ വർഷത്തെ പിറന്നാൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവിന് സാധിച്ചില്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലേക്കും ചരിത്രത്തിലേക്കും പാർട്ടി പിൻവാങ്ങിയേക്കുമെന്നാണ് നിരീക്ഷകരിൽ പലരും പങ്കിടുന്നത്.